എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ദീപാവലിയൊക്കെ ആവാറായി. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രണ്ടു തരം ലഡുവിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് തയ്യാറാക്കാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പൊ അതെങ്ങനെയാ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. ആദ്യം നമ്മൾ തയ്യാറാക്കുന്നത് കോക്കനട്ട് ലഡു ആണ്. അപ്പോൾ കോക്കനട്ട് ലഡു തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അതായത് 200 ഗ്രാം വരും. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. തേങ്ങ പൊട്ടിച്ചിട്ട് അതിൻ്റെ ആ ചിരട്ടയിൽ നിന്ന് അടത്തി മാറ്റുക. എന്നിട്ട് അതിൻ്റെ ആ ബ്രൗൺ ഭാഗം അങ്ങ് ചെത്തിക്കളയുക. എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് മിക്സിയിലിടുക. എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നല്ല പൊടിയായിട്ട് കിട്ടും. ഇനി അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിൻ്റെ ആ വെള്ളമയ എല്ലാം പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറാവും. ഇനി വേണ്ടത് 1.5 കപ്പ് പാലാണ്. പിന്നെ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്ക് ലഡു ഉണ്ടാക്കി തുടങ്ങാം. അപ്പം ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പാലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ ഒഴിച്ച ആ പാലൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി തീ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പതുക്കെ ഇളക്കി എടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണേ. ഇപ്പൊ ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് നല്ല വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ നമ്മൾ ഇളക്കി 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 ഈ വെള്ളം എല്ലാം അങ്ങ് വറ്റിച്ചെടുക്കണം. ഇപ്പൊ ഏകദേശം 1.25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ആ വെള്ളം എല്ലാം നന്നായിട്ട് വറ്റി കണ്ടോ, ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഇളക്കുമ്പോൾ ഒരു ബലം വന്നു തുടങ്ങും. ഈ ഒരിക്കലും ഫ്ലെയിം കൂട്ടരുത്, എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പോഴും ചെറിയൊരു നനവുണ്ട്, ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പൊ നല്ല ചൂടാണ്, നമുക്ക് കൈകൊണ്ട് ഉരുള പിടിക്കാൻ ഉള്ള പരുവല്ല. അപ്പൊ ഇതൊന്ന് ആറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പൊ നമ്മുടെ ഈ മിക്സൊക്കെ കൈകൊണ്ട് തൊടാൻ പരുവത്തിനുള്ള ചൂടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് 4-5 കാഷ്യൂനട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണൽ ആണ്. കാഷ്യൂനട്ടിന് പകരം ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം. ആ കാഷ്യൂനട്ട് ചേർത്ത ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലഡുവിന്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. എടുത്ത ഈ ഒരു അളവിൽ നിന്ന് നല്ല പഞ്ഞിക്കട്ട പോലത്തെ 15 ലഡു ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പൊ ഈ ദീപാവലിക്ക് എല്ലാവരും ഇതേപോലെ ലഡു ഒക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണേ. അടുത്തായി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള അവൽ ലഡു ആണ്. അതിന് വേണ്ടിട്ട് ഞാനിവിടെ 1/4 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. വെള്ള അവലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെള്ളം തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല, ചുമന്ന അവലെടുത്താലും മതിയാവും. ഇനി വേണ്ടത് 1 കപ്പ് തേങ്ങയാണ്. ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്നുമല്ല, നമ്മുടെ സാധാരണ തേങ്ങ തിരുമ്മി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇവിടെ മധുരത്തിനായിട്ട് എടുത്തിരിക്കുന്നത് 1/4 കപ്പ് ശർക്കര പൊടിയാണ്. ശർക്കരയുടെ മധുരത്തിനനുസരിച്ച് കുറച്ചൊക്കെ വ്യത്യാസം വരുമേ. ആദ്യം തന്നെ ഈ അവല് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ അവലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്, നല്ലപോലെ ഒന്ന് ക്രിസ്പി ആയിട്ടുണ്ട്. കേൾക്കാൻ പറ്റുന്ന സൗണ്ട്. ഇനി നമുക്കൊന്ന്
തണുക്കാനായിട്ട് മാറ്റി വെക്കണം. തണുത്ത ശേഷം അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അവല് നന്നായിട്ട് ഒന്ന് ചൂടാറിയ ശേഷം ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ 2 സ്പൂൺ പൊടി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ലഡു ഉരുട്ടിയ ശേഷം ഒന്ന് കവർ ചെയ്തെടുക്കാനായിട്ടാണേ. ഇനി പാൻ വെച്ചിട്ട് ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ഉരുക്കി വരുമ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി എടുത്താൽ മതിയേ. ഇപ്പൊ തേങ്ങയൊക്കെ ഒരുവിധം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ആ നെയ്യിലൊക്കെ കിടന്ന് ജസ്റ്റ് ആ പച്ചമണം ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ആ പൊടിച്ചു വെച്ച അവലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ശർക്കര പൊടിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നുള്ള് ഏലക്കാ പൊടിയും കൂടെ ഇതിനോട് ചേർത്ത് കൊടുക്കുന്നേ. ആ പാത്രം ചൂടായത് കാരണം ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് ഈ മിക്സ് എല്ലാം കൂടെ മാറ്റി കൊടുത്തിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ബദാമും കാഷ്യൂനട്ടും കിസ്മിസും ആണ്. ഇത് നിർബന്ധമൊന്നും ഇല്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മധുരം പോരാൻ തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ ശർക്കര പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചതോ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറിയ ചൂടുള്ള പാല് കുറേശ്ശെ കുറേശ്ശായിട്ട് ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ആ ഉരുള പിടിക്കാനുള്ള ഒരു പരുവത്തിനാക്കിയിട്ട് കുഴച്ചെടുക്കാം. ഇത് ഞാൻ നേരത്തെ എടുത്തിരുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതിലേക്ക് എടുത്ത് മാറ്റി വെച്ചിരുന്ന ആ അവല് പൊടിച്ചതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോ ലഡു ഇതിനകത്തൊന്ന് റോൾ ചെയ്തെടുക്കാം. ബാക്കിയുള്ള നമുക്ക് ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ പാലൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുത്ത് റോൾ ചെയ്തെടുക്കാം. നമ്മൾ എടുത്ത അളവിൽ നിന്ന് ഈ വലിപ്പത്തിലുള്ള 14 ലഡു കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു ആണ്, വളരെ എളുപ്പമാണ് തയ്യാറാക്കാനും. തയ്യാറാക്കിയ 2 തരം ലഡുവും തയ്യാറാക്കാൻ നല്ല എളുപ്പമാണെന്ന് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പൊ എല്ലാവരും ഈ ദീപാവലിക്ക് ഈ 2 ലഡു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നേരത്തെ നമ്മുടെ ചാനലിൽ ബൂന്തി ലഡുവും അതേപോലെ തന്നെ റവ ലഡുവും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻഡ് സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നിടം വരെ ബൈ ബൈ, താങ്ക് യു.